സാമൂഹിക മാധ്യമങ്ങളിൽ ഒളിഞ്ഞിരിക്കുന്ന ചതിക്കുഴികളുടെ ഇരയാണോ മാനസി? ഒരു സന്ദേശത്തിൽ തുടങ്ങുന്ന ബന്ധം തുടരുന്നു. തികച്ചും അപരിചിതരാണ് ഇരുവരും. പലരും മാന്യതയുടെ മുഖം മൂടിയണിഞ്ഞ് ചാറ്റ് ചെയ്യുന്നു. തെറ്റായ വിവരങ്ങൾ കൈമാറുന്നു. ഒടുവിൽ സന്ദേശങ്ങളിലൂടെ അറിഞ്ഞതിന് വിഭിന്നമായൊരു മുഖവുമായി പ്രത്യക്ഷപ്പെടുന്നു. ഇത്തരത്തിൽ ചതിയിൽപ്പെട്ട് ജീവൻ പോലും നഷ്ടപ്പെടുന്നതിൻ്റെ നിരവധി വാർത്തകളാണ് പുറത്തു വരുന്നത്. കോതമംഗലത്തെ ഡെന്റൽ കോളേജ് വിദ്യാർത്ഥിനി മാനസയുടെ മരണവും ഇതിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. ഒരു വർഷം മുൻപ് ഇൻസ്റ്റഗ്രാമിലൂടെയാണ് മാനസയും രഖിലും പരിചയപ്പെടുന്നത്. MBA പഠനത്തിനു ശേഷം സ്വന്തമായി ബിസിനസ് ചെയ്യുകയാണെന്നാണ് രഖിൽ പറഞ്ഞിരുന്നത്. ശല്യം കൂടിയപ്പോൾ മാനസ മാതാപിതാക്കളെ വിവരമറിയിച്ചു. ശല്യം കൂടിയതോടെ അച്ഛൻ മാധവൻ പോലീസിൽ പരാതി നൽകി. പരാതിയിൽ DYSP ഓഫീസിലേക്ക് രഖിലിനെയും മാതാപിതാക്കളെയും വിളിച്ചു വരുത്തി. തുടർന്ന് മാനസയുടെ മാതാപിതാക്കളുടെയും സാന്നിധ്യത്തിൽ ഇനി ശല്യം ചെയ്യരുതെന്ന് മുന്നറിയിപ്പ് നൽകുകയും ചെയ്തു. വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് 3 മണിയോടെയാണ് രഖിൽ മാനസ താമസിച്ചിരുന്ന വീട്ടിൽ വന്നത്. 3 സുഹൃത്തുക്കൾക്കൊപ്പമാണ് മാനസ ഇവിടെ താമസിച്ചിരുന്നത്. ഇവർ ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുന്നതിനിടെയാണ് രഖിൽ വീട്ടിലെത്തിയതെന്ന് സുഹൃത്തുക്കൾ പറഞ്ഞു. രഖിലിനെ കണ്ട് എഴുന്നേറ്റ മാനസയെ കയ്യിൽ പിടിച്ച് ബലമായി ഒരു മുറിയിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. മുറിയിൽ നിന്ന് ബഹളം കേട്ട് സുഹൃത്തുക്കൾ മുറിയിലേക്ക് ചെല്ലുമ്പോഴേക്കും വെടിവെച്ചിരുന്നു. ശബ്ദം കേട്ട് എല്ലാവരും ബഹളം വച്ചതോടെ അടുത്ത വെടിയും മുഴങ്ങി. കതക് തുറന്ന് അകത്തു ചെല്ലുമ്പോൾ രണ്ടുപേരും വെടിയേറ്റ് വീണ് കിടക്കുകയായിരുന്നു. ഇരുവരെയും ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും രക്ഷിക്കാനായില്ല. രഖിൽ മാനസയെ കൊലപ്പെടുത്തിയത് മാസങ്ങളുടെ ആസൂത്രണത്തിലൊടുവിലെന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരങ്ങൾ. ഒരു മാസമായി നെല്ലിക്കുഴിയിൽ മാനസ താമസിച്ചിരുന്ന വീടിന് സമീപം മറ്റൊരു വീട്ടിൽ വാടകയ്ക്ക് താമസിച്ചു വരികയായിരുന്നു രഖിൽ. മാനസ താമസിച്ച വാടക വീടിന് മുന്നിലാണ് ഈ വീട്. എന്നാൽ ഇക്കാര്യം മാനസയ്ക്ക് അറിയില്ലായിരുന്നു. പ്ലൈവുഡ് വ്യാപാരി എന്നായിരുന്നു വീട്ടുടമസ്ഥനോട് രഖിൽ പറഞ്ഞിരുന്നത്. ഒരു മാസം മുൻപ് വന്ന് ഏതാനും ദിവസങ്ങൾ ഈ വീട്ടിൽ താമസിച്ച ശേഷം കഴിഞ്ഞ വ്യാഴാഴ്ചയാണ് തിരിച്ച് കണ്ണൂരിലേക്ക് പോയത്. തിങ്കളാഴ്ച വീണ്ടും തിരികെ വന്നു. സംഭവം നടക്കുന്നത് ഏകദേശം 3 മണിക്കും 3:45 ഇടയിലാണ്. 3:45 മണിക്കാണ് ഇവിടെ നിന്നും വലിയൊരു കരച്ചിലും ബഹളവും കേട്ട് നാട്ടുകാർ ഓടി വന്നു. ഓട്ടോറിക്ഷക്കാരടക്കം ഉള്ളവർ ഓടി വരുമ്പോൾ കാണുന്ന സംഭവം ഈ കെട്ടിടത്തിൻ്റെ, ഇപ്പോൾ ഈ ദൃശ്യങ്ങളിൽ നിങ്ങൾ കാണുന്ന കെട്ടിടത്തിൻ്റെ വലതുഭാഗത്തുള്ള കെട്ടിടത്തിൻ്റെ 1-ാം നിലയിലുള്ള ലാസ്റ്റ് മുറിയിലാണ്. മുറി അടച്ചിട്ടിരിക്കുന്നു. കൂടെ ഉണ്ടായിരുന്ന കുട്ടികളടക്കം 4 കുട്ടികൾ, ഈ മരിച്ച മാനസികടക്കം വരുന്ന 4 കുട്ടികൾ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തായിരുന്നു ഈ രാജൻ കയറി വരുന്നത്. രാജൻ കയറി വരികയും രാജനോട് ഈ മാനസ ചോദിച്ചു, നീ എന്തിനാണ് ഇപ്പോൾ ഇങ്ങോട്ട് വന്നത് എന്ന് ചോദിച്ചപ്പോൾ രാജൻ ക്ഷുഭിതനാകുകയും ആ ക്ഷുഭിതനായതിൻ്റെ അടിസ്ഥാനത്തിൽ 4 കുട്ടികളും വെളിയിലേക്ക് ഇറങ്ങുകയും കൂടെയുള്ള 3 കുട്ടികൾ തൊട്ടടുത്ത വീട്ടുടമസ്ഥ, അവരുടെ ലോക്കൽ ഗാർഡിയൻ വീട്ടുടമസ്ഥയാണ്, വീട്ടുടമസ്ഥയുടെ അടുത്തേക്ക് ഓടി വരികയും ഈ വിവരം പറയാൻ വന്ന് വീട്ടുടമസ്ഥയും ഈ ബാക്കി 3 കുട്ടികൾ ഇറങ്ങി വരുമ്പോൾ വെടിയുടെ ശബ്ദം കേൾക്കുകയും കയറി ചെന്നപ്പോൾ ഇവർ രണ്ടുപേരും തല്ലിപ്പടയ്ക്കുന്ന റൂമിൽ കിടന്ന് വെടിയേറ്റ് തലയ്ക്ക് വെടിയേറ്റ് തല്ലിപ്പടയ്ക്കുന്ന ഒരു രംഗമാണ് അവർ കണ്ടത്. അവർ ഭയന്നുപോയി. അവർ കരഞ്ഞു. കരഞ്ഞപ്പോൾ ഇവിടെയുള്ള നാട്ടുകാരായ ആളുകളും ഓട്ടോറിക്ഷക്കാരും ഓടി വന്നപ്പോൾ ഈ രണ്ടുപേരും അങ്ങനെ മരണത്തിനോട് മല്ലടിച്ച് തല്ലിപ്പടയ്ക്കുന്ന രംഗം കണ്ടപ്പോൾ മരിക്കാൻ പോകുന്ന മനുഷ്യൻ എന്നുള്ള ആ ഒരു മാനസിക വശം അനുസരിച്ച് ഓട്ടോറിക്ഷയിൽ കയറ്റുകയും ആശുപത്രിയിലേക്ക് കൊണ്ടുപോവുകയും ദാരുണമായ ആ സംഭവം, ഖേദകരമായ ആ സംഭവം ഓട്ടോറിക്ഷയിൽ വെച്ച് മരണം അല്ലെങ്കിൽ ഹോസ്പിറ്റലിൽ വെച്ച് നടക്കുകയും ചെയ്തിട്ടുണ്ട്. അതിനിടെ കേസ് അന്വേഷിക്കാൻ പ്രത്യേക സംഘം രൂപീകരിച്ചു. സംഭവത്തിൽ വിശദമായ അന്വേഷണം നടത്തും. രഖിലിന് തോക്ക് എവിടെ നിന്നു ലഭിച്ചു എന്നതടക്കമുള്ള കാര്യങ്ങൾ കണ്ടെത്തേണ്ടതുണ്ട്. യുവാവ് ഉപയോഗിച്ച തോക്കിൻ്റെ ഉറവിടം കണ്ടെത്താനുള്ള ശ്രമത്തിലാണ് പോലീസ്. തോക്ക് ഏതെങ്കിലും സൈനികനിൽ നിന്ന് വാങ്ങിയതോ മോഷ്ടിച്ചതോ ആകാമെന്നാണ് പോലീസിൻ്റെ നിഗമനം. സൈനിക ഉദ്യോഗസ്ഥർക്ക് പണം നൽകി വാങ്ങാവുന്ന ലൈസൻസ് ലഭിക്കുന്ന തോക്ക് ഉപയോഗിച്ചാണ് രഖിൽ മാനസയെ കൊലപ്പെടുത്തിയതും സ്വയം ജീവൻ ഒടുക്കിയതും. ഉയർന്ന പ്രഹരശേഷിയുള്ള 7.62 mm കാലിബർ പിസ്റ്റളാണിത്. സാധാരണയായി ഈ തോക്ക് വിപണിയിൽ ലഭ്യമല്ല. തോക്ക് പഴക്കമുള്ളതാണെന്നും പിടി മാറ്റിയിട്ടുണ്ടെന്നുമാണ് പോലീസ് നൽകുന്ന വിവരം. ബാലിസ്റ്റിക് വിദഗ്ധരുടെ പരിശോധനയിൽ തോക്കിനെ പറ്റിയുള്ള വിശദാംശങ്ങൾ ലഭിക്കുമെന്ന പ്രതീക്ഷയിലാണ് പോലീസ്.